പ്രേമലു മൂവി വമ്പൻ കയ്യടികൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. പ്രേമലു തിയേറ്ററിൽ ആളെ കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രേമലുവിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. സംഗീത് പ്രതാപ് ആണ്. ബ്രോ, വെൽക്കം ടു റെഡി സോ. താങ്ക് യു സോ മച്ച്. സംഗീത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പാടായിരിക്കും, പക്ഷെ അമൽ ഡേവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു സംശയം കൺഫ്യൂഷനോ ഉണ്ടാകാൻ ചാൻസ് ഇല്ല അല്ലേ? അത് ഒരു ഭാഗ്യല്ലേ, കാരണം നമ്മള് അഭിനയിച്ച ഒരു ക്യാരക്ടറിന്റെ പേരിൽ സംസാരിക്കുക എന്നുള്ളത് ഉറപ്പായിട്ടും ഭയങ്കര വലിയ അച്ചീവ്മെന്റ് ആണ്. ഞാൻ മലയാളം മൂവീസ് എടുത്താൽ പോലും വളരെ ചുരുക്കം ആളുകൾക്കാണ് ആ ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. അവരെല്ലാവരും നമ്മൾ ഭയങ്കര റെസ്പെക്ട് ചെയ്യുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ നമ്മൾ ആ പേര് വെച്ചിട്ട് നമ്മളെ വിളിക്കുന്നതിൽ ഭയങ്കര സന്തോഷമാണ്. എന്തായാലും അമൽ ഡേവിസ് ആളൊരു രസികനാണോ? അറിയില്ല, അത് ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ. എന്റെ ചുറ്റിലുള്ളവരല്ലേ പറയണ്ടേ. എല്ലാവരും നമ്മള് ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയിൽ ഭയങ്കര ഹാപ്പി വൈബായിട്ട് പോകുന്നവരാണ്. അതെ, എന്തായാലും രസകരമായിട്ടുള്ള ആ ഒരു ക്യാരക്ടറിനെ ഫ്രെയിം ചെയ്തെടുത്തിരിക്കുന്ന രീതി, കാരണം പ്രേമലു സിനിമയില് ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ടെങ്കിലും അമൽ ഡേവിസിനെ പോലെ ഒരു കൂട്ടുകാരൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ ആളുകളുടെ മനസ്സിലേക്ക് ഈ ചങ്കിന് കയറിക്കൂടാൻ സാധിച്ചു അല്ലേ? അതെ അതെ അതെ, അത് വലിയ അച്ചീവ്മെന്റ്. കാരണം ഇപ്പൊ എനിക്ക് കുറച്ച് മെസ്സേജസ് വരുന്നുണ്ട്, ആളുകള് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിന്റെ പേര് മൈ അമൽ ഡേവിസ് എന്നൊക്കെ പറഞ്ഞ് സേവ് ചെയ്തിട്ട് എനിക്കൊരു വീഡിയോ ഒക്കെ ഒരു ഒരു കുട്ടി അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമില്. അപ്പോ വലിയ അച്ചീവ്മെന്റ് ആണ്. നമ്മള് ഇപ്പൊ മലയാള സിനിമ എടുക്കുമ്പോ തന്നെ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പില് ഒരു ഗുഡ് ഫ്രണ്ട് എന്ന് പറയുന്ന രീതിയിൽ പ്രൈസ് ചെയ്യപ്പെട്ടതും അല്ലെങ്കിൽ ആഘോഷിക്കപ്പെട്ടതും ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട് പണ്ട് തുടങ്ങി. അപ്പൊ കുറെ കാലത്തിന് ശേഷം അതങ്ങനെ ഡിഫൈൻ ചെയ്യപ്പെടുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒരു ഫ്രണ്ട് കുറെ നാളായി ഒരു പ്രോപ്പർ ഫ്രണ്ട്ഷിപ്പ് മൂവി ഒക്കെ ഇവിടെ പ്രോപ്പർ ആയിട്ട് വന്നിട്ടും അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് വെച്ചൊരു ഒരു ഫ്രണ്ട്സ് കോമ്പിനേഷനും ഒക്കെ പറഞ്ഞിട്ട്, അപ്പൊ അതിങ്ങനെ എന്റെ ആണെങ്കിലും നെസ്ലിന്റെ ആണെങ്കിലും ഞങ്ങൾ സച്ചിന്റെയും അമൽ ഡേവിസിന്റെയും കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. അതെ, പ്രേമലു ഒരു പ്രണയത്തിന്റെ സിനിമയാണെങ്കിലും ആ പ്രേമലുവിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്നത് സൗഹൃദമാണ്, സൗഹൃദലു ആവുകയാണ് അല്ലേ? അതെ അതെ അതെ, ഉറപ്പായിട്ടും. ഓക്കെ ബ്രോ, അപ്പൊ പൊതുവെ ഈ സിനിമയില് ഉടനീളം ഒരുപാട് കോമഡി സീൻസ് ഉണ്ട്. ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്യാന്ന് പറയുന്നത്, കോമഡി വർക്ക്ഔട്ട് ചെയ്യാന്ന് പറയുന്നത് ബാക്കി എല്ലാത്തിനെക്കാട്ടി ടഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് ഗിരീഷേട്ടൻ ഈ സ്ക്രിപ്റ്റില് ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞ സമയത്തൊക്കെ എന്താ തോന്നിയത്? ആക്ച്വലി ആദ്യം എനിക്കൊരു ഓഡിഷൻ പോലെ ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഓൾറെഡി ഗിരീഷേട്ടനായിട്ടൊക്കെ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഗിരീഷന്റെ സൂപ്പർ ശരണ്യയിൽ ഞാൻ ഒരു രണ്ട് മൂന്ന് സീനിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്ക് ഓൾറെഡി അടുപ്പമുള്ളത് തന്നെയാണ്. അപ്പൊ എന്റെ അടുത്ത് വിളിച്ചൊരു ഓഡിഷൻ ഉണ്ടെന്ന് പറയുകയും ഞാൻ വന്നിട്ട് ക്യാരക്ടർ ഒരു മൂന്ന് ഇമ്പോർട്ടൻറ്റ് സീൻസ് ചെയ്തു നോക്കുകയായിരുന്നു ആദ്യത്തെ ഒരു പ്രോസസ്സ്. അതിനുശേഷം ഏകദേശം ഓക്കെ ആയിരുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ടു വട്ടം നമ്മള് വേറെ സീൻസ് ചെയ്തു നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ എനിക്കറിയില്ലായിരുന്നത് എത്രത്തോളം ലെങ്തി ആയിട്ടുള്ള എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെന്നുള്ളത്. പിന്നീടാണ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴാണ് ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് അല്ലെങ്കിൽ ഒരു ഒരു പില്ലർ പോലത്തെ ഒരു ക്യാരക്ടർ ആണെന്ന് മനസ്സിലായത്. പിന്നെ ഗിരീഷേട്ടൻ ആണെങ്കിലും പറഞ്ഞത് നമ്മളുടെ കോംബോ എന്റെയും അവന്റെയും കോംബോ വർക്കാവണം, എന്നാൽ മാത്രമേ പടം നിൽക്കുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അതൊരു ഒരു ആക്ച്വലി ഒരു റെസ്പോൺസിബിൾ അവസ്ഥയിലായിരുന്നു, നമ്മളും റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട അവസ്ഥയിലായിരുന്നു. ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഇത്രയും വലിയ ക്യാരക്ടർ ആണെന്ന് പറഞ്ഞപ്പോ കിട്ടിയ ഉറപ്പായിട്ട് എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു. അടിപൊളി അടിപൊളി. ഇപ്പൊ എന്തായാലും നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു? നസ്ലിൻ, നിങ്ങൾ രണ്ടുപേരും നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ അതോ ഇത് കഴിഞ്ഞിട്ടാണോ നല്ല കമ്പനി ആയി വരുന്നത്? അല്ല അല്ല, ഞങ്ങള് പരിചയം ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി നസ്ലിന്റെ ഫസ്റ്റ് മൂവി തുടങ്ങി ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ തണ്ണീർമത്തറിൽ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. അപ്പൊ ഗിരീഷേട്ടനായിട്ടും അവിടം തുടങ്ങിയുള്ള പരിചയമാണ്. അപ്പോ ആ സമയത്ത് തുടങ്ങി നമ്മള് നസ്ലിന്റെ ഗ്രോത്ത് കണ്ടിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ടും നമ്മൾ ഫ്രീക്വന്റ്ലി, ഞാൻ അതിനുശേഷം നെസ്ലിൻ ചെയ്ത 10 ദിവസത്തിന്റെ ഓടപ്പുകൾ പറഞ്ഞ മൂവിയുടെ എഡിറ്റർ ആയിരുന്നു, അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ത്രൂ ഔട്ട് ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ആണെങ്കിലും നമ്മളെല്ലാവരും ഇവിടെ കൊച്ചിയിൽ തന്നെ ആയതുകൊണ്ട് എപ്പോഴും ഫ്രീക്വന്റ്ലി കോണ്ടാക്ട് ഉള്ളവർ തന്നെയാണ്. അപ്പോ എന്നാൽ ഈ ഒരു ഇപ്പൊ ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ സച്ചിനെയും അമൽ ഡേവിസിനെയും പോലെ തന്നെയാണ്. ആ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്സ്
ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തിയത് പ്രേമലുവിന് ശേഷമായിരുന്നു, അല്ലെങ്കിൽ പ്രേമലുവിന്റെ ഒപ്പമായിരുന്നു. അങ്ങനെ അത്രയും ക്ലോസ് ആയതും ഭയങ്കര അറ്റാച്ച്ഡ് ആയതും ഒക്കെ പ്രേമലുവിന്റെ ഒപ്പമായിരുന്നു എന്ന് മാത്രം. അല്ലാതെ തന്നെ നമ്മൾ ഓൾറെഡി പരിചയം ഉണ്ടായിരുന്നു, പരിചയമല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് തന്നെ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു സ്ക്രീനിലും കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ, രണ്ടുപേരും അങ്ങോട്ട് കട്ടക്ക് കട്ടക്ക് ഇടിച്ചിടിച്ച് നിൽക്കുകയായിരുന്നു. താങ്ക് യു. ഓക്കെ ബ്രോ, അപ്പം ഒരു എഡിറ്റർ ആണ്, എഡിറ്റിംഗിൽ നിന്ന് ആക്ടിംഗിലേക്ക് കൂടെ എത്തുകയാണ്. എനിക്ക് തോന്നുന്നു ഹൃദയത്തിലെ ക്യാരക്ടറോട് കൂടിയാണെന്ന് തോന്നുന്നു കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ആസ് ആൻ ആക്ടർ. അതെ അതെ, അല്ല ഹൃദയമാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന പടം. അപ്പോ എനിക്ക് തോന്നുന്നു ഇറങ്ങിയത് ശരണ്യാണെന്ന് മാത്രം, ഫസ്റ്റ് ഇറങ്ങിയത് സൂപ്പർ ശരണ്യായിരുന്നു, അതും ഒരു 2 weeks ഗ്യാപ്പില്. പക്ഷെ എന്നാൽ കൂടി ആളുകള് കുറച്ചും കൂടി ആക്സെപ്റ്റ് ചെയ്തതും ആൾക്കാരിലേക്ക് എത്തിയതും ഒക്കെ ഹൃദയത്തിലൂടെ ആയിരുന്നു ഏറ്റവും സ്റ്റാർട്ടിങ്ങില്. ഇപ്പോഴാണെങ്കിൽ കൂടി ചാനൽസിലൊക്കെ കൂടുതൽ ടൈം അത് ടെലികാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറെ സാധാരണക്കാരാണെങ്കിലും നമ്മളുടെ അടുത്തുള്ളവരും അമ്മമാരും കുട്ടികളും എല്ലാവരും നമ്മളെ അറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പ്രേമലുവിന് മുമ്പ് തന്നെ. അപ്പോ ഹൃദയമായിരുന്നു ആക്ച്വലി ഒരു ഫസ്റ്റ് ആക്ടിംഗ് എന്ന് പറഞ്ഞ കരിയറിലേക്കുള്ള എൻട്രി. എൻട്രി ഒരു വലിയ ബ്രേക്ക് ആകുന്നത് അമൽ ഡേവിസിന്റെ കൂടെയാണ് അല്ലേ? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അതൊരു വലിയ ബ്രേക്ക് ആയി പോയി. എങ്ങനെയുണ്ട് ഇപ്പം പ്രതികരണങ്ങൾ? അതായത് ഞാൻ പ്രതികരണങ്ങൾ എന്ന് പറയുന്ന ആളുകളുടെ പ്രതികരണത്തിന്റെ കാര്യത്തിൽ എടുത്തു പറയാനില്ല, എല്ലായിടത്തും ഇപ്പൊ ഒരു അമൽ ഡേവിസ് മയം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അടുത്ത അവസരങ്ങൾ തുറന്നു വരുന്നുണ്ടോ? അവസരങ്ങൾ ആക്ച്വലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾക്കും കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാമെന്ന് ഉറപ്പിക്കുന്ന രീതിയിലത്തെ അവസരങ്ങൾ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പൊ എനിക്ക് കുറച്ചധികം കോൾസ് വരുന്നതൊന്നും എനിക്ക് അങ്ങോട്ട് ഒരു, കാരണം നമ്മളങ്ങനെ നമ്മൾക്കും ഒരു കോൺഫിഡൻസ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല പല വരുന്ന വിളികളൊക്കെ. പിന്നെ കൂടുതലും അവസരങ്ങളെക്കാൾ ആളുകളുടെ സ്നേഹം അറിയിച്ചിട്ടുള്ള വിളികളാണ്. ഇപ്പൊ എന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ കുറച്ചുപേര് വിളിച്ചവർ പോലും അവസരത്തിന് വേണ്ടിയിട്ടല്ലായിരുന്നു, നമ്മുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു എന്നും ക്യാരക്ടറിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുമാണ് അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അതൊരു വലിയ അംഗീകാരമാണല്ലേ, നമ്മൾ നേരത്തെ കണ്ട് സ്ക്രീനിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളൊക്കെ വിളിച്ചിട്ട് കൊള്ളടാ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോ. അതെ അതെ, ഭയങ്കര പിന്നെ സൗബിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, സൗബിൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജൂഡേട്ടൻ, ജൂഡ് ആന്റണി ജോസഫ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ബേസിലേട്ടൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഭയങ്കര പിന്നെ റോഷൻ മാത്യൂസ്, റോഷൻ ചേട്ടൻ, അങ്ങനെ കൊറേ നമ്മൾക്ക് കൊറേ നാളുകളായിട്ട് നമ്മൾ ഫോളോ ചെയ്തിരുന്നവരും റെസ്പെക്ട് ചെയ്തിരുന്നവരും നമ്മളുടെ ക്യാരക്ടർ സ്ക്രീനിൽ കാണുമെന്നൊക്കെ ഞാനിങ്ങനെ ഇടക്ക് ഇങ്ങനെ ഓരോരുത്തരുടെയും ബിഫോർ പ്രേമലു ഓരോരുത്തരുടെയും എന്തെങ്കിലും പോസ്റ്റുകളോ നമ്മൾ എന്തെങ്കിലും കാണുന്ന സമയത്ത് ഞാൻ അല്ലെങ്കിൽ ഓ അപ്പൊ ഇവര് പ്രേമലു കാണുമായിരിക്കും എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് മാറി അവർ കണ്ടതിന് ശേഷം നമ്മള് വിളിച്ചറിയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഓക്കെ, വിളിച്ചിട്ട് എന്താണ് ഈ അമൽ ഡേവിസിനെ കുറിച്ചിട്ടൊക്കെ എന്താ അവരൊക്കെ പറയുന്നത്, ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ, രസകരമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടോ? രസകരമായ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതായത് ഇപ്പൊ ജൂഡായിട്ടാണെങ്കിലും ബേസിലായിട്ടാണെങ്കിലും ഒക്കെ എനിക്ക് മുമ്പ് പരിചയമുണ്ട്. പക്ഷെ അവര് വിളിച്ചിട്ട് ഭയങ്കര എന്താ പറയാ ഭയങ്കര അടിപൊളിയായി. നമ്മള് അവരുടെ പ്രൊജക്ടുകളെ പറ്റിയിട്ടും ഇതൊക്കെ എത്രത്തോളം എന്താ പറയാ എത്രത്തോളം എക്സൈറ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്, അതുപോലെയാണ് അവര് നമ്മളുടെ പടത്തിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് സംസാരിക്കും. അത് ഭയങ്കര അത് തന്നെ നമ്മള് ആക്ച്വലി ആ ഒരു മിനിറ്റ് നമ്മളിങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് കേട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. എല്ലാം പറയുന്ന ഓരോ വാക്കുകളും ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. അതെ അതെ, ഗംഭീരം. അപ്പൊ എന്തായാലും മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്ററാണ് ഇപ്പൊ ആക്ടറുമാണ്, എഡിറ്റിംഗ് ആക്ടിംഗ് ഈ രണ്ട് കാര്യം കൂടി ഇങ്ങനെ എടുത്ത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചൂസ് ചെയ്യുന്ന ഏതായിരിക്കും? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ ഡിപ്പെൻഡിങ് ഓൺ പ്രൊജക്ട് ആയിരിക്കുള്ളൂ. ഏതാണോ ഇമ്പോർട്ടന്റ് അങ്ങനെ നോക്കിയിട്ടായിരിക്കുള്ളൂ ഇനിയുള്ള പ്രൊജക്ടിന്റെ സെലക്ഷൻസ്. കാരണം എനിക്കിപ്പോ ഇത്രയും നാള് ആക്ടിങ് അങ്ങനെ എന്താണ് ആളുകൾക്ക് നമ്മളിവിടെ നിൽക്കാൻ നീഡഡ് ആണോ എന്നുള്ളത് ഒരു അതിനുള്ള ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അമൽ ഡേവിസ് സ്വീകരിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇഷ്ടമായിരിക്കും, ഇനി ഒരു സ്ക്രീനിൽ കാണുമ്പോൾ ഇഷ്ടമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഇഷ്ടം കളയാത്ത രീതിയിലത്തെ നല്ല പ്രൊജക്ട്സ് നോക്കി സെലക്ട് ചെയ്യണം എന്നും നല്ല പ്രൊജക്ടുകളുടെ ഭാഗമാണോ എന്നുള്ളതാണ് ആഗ്രഹം. ഒപ്പം തന്നെ എഡിറ്റിംഗ് എന്റെ വളരെ ഡീപ്പായിട്ടുള്ളൊരു പാഷനാണ്. അപ്പൊ അതുകൊണ്ട് അതും നല്ല സിനിമകൾ ചെയ്യണം എന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. നല്ല പ്രൊജക്ടുകൾ എഡിറ്റ് ചെയ്യണം എന്നും ആസ് ആൻ എഡിറ്റർ നല്ല വർക്ക്സ് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പൊ ആ മാർക്ക് ഉണ്ടാക്കണം എന്നുള്ളതും ഒരു ആഗ്രഹം തന്നെയാണ്. ഓക്കെ, എന്തായാലും അമൽ ഡേവിസ് ഞങ്ങളുടെ മനസ്സിലുണ്ട്. അമൽ ഡേവിസിനെ പോലെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ അമൽ ഡേവിസിനെ പോലെ പെരുമാറിയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് പലർക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇത്രയും ഒരു റീച്ച് കിട്ടിയത് അല്ലേ? അതെ അതെ അതെ, ഉറപ്പായിട്ടും. കാരണം ആ പോസ്റ്റുകളൊക്കെ ആദ്യത്തെ ദിവസങ്ങളിലേ വരുമ്പോഴും
നമ്മൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പൊ ലൈഫ് വുഡ് ബി മോർ കളർഫുൾ ഇഫ് യു ഹാവ് എൻ എം എൽ ഡേവിസ് ഒക്കെ പറഞ്ഞ പോസ്റ്റ് കാണുമ്പോ ഞാൻ ഭയങ്കര എന്താ പറയണ ഭയങ്കര ഇമോഷണലി ആണ് വായിച്ചു കണ്ടിട്ടുള്ളൂ. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് ഇന്ന് വരെ എന്താ പറയണ ഒരു ഹൂ ഈസ് എ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയണതിന്റെ ആൻസർ പോലെയാണ് എല്ലാവരും അമൽ ഡേവിസിനെ പറ്റിയിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാ ഇൻസ്റ്റാ പേഴ്സണൽ മെസ്സേജുകളിലും പറയുന്നത്, ഐ മീൻ ഓൾമോസ്റ്റ് എല്ലാത്തിലും പറയുന്നത് ഞങ്ങൾക്ക് അമൽ ഡേവിസിനെ പോലത്തെ ഒരു ഫ്രണ്ട് വേണം എന്നുള്ളതാണ്. അപ്പൊ ആക്ച്വലി ചെയ്യുമ്പോ പോലും എനിക്ക് അറിയില്ലായിരുന്നു ഇത്രത്തോളം ഇത്രത്തോളം ഭയങ്കര ആളുകള് ഒരു അവർക്കൊരു ഫ്രണ്ടായിട്ട്. നമ്മൾ എല്ലാവരും അങ്ങനെയാണല്ലോ, നമ്മൾ കുഞ്ഞുനാൾ തുടങ്ങിയ ഒരു സിനിമ കാണുമ്പോ ചില ക്യാരക്ടേഴ്സ് നമ്മളുടെ കൂടെ റിയൽ ലൈഫിൽ വേണം എന്ന് ആഗ്രഹിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് മാറാൻ പറ്റൂന്ന് പറയുന്നത് ഓ ഭയങ്കര, ഞാൻ ആക്ച്വലി ഇമോഷണൽ ആണ്. എപ്പോഴും ആ വാചകം കേൾക്കുമ്പോ എപ്പോഴും ഭയങ്കര ഇമോഷണൽ ആവും, കാരണം ഇത്രയും ഡെപ്ത്. അത് അത് ആ ക്യാരക്ടർ അവരുടെ എഴുത്തിലുള്ളതാണ്. കിരണും ഗിരീഷേട്ടനും അത് എഴുതിയതിൽ തന്നെ അത് വെൽ റിട്ടേൺ ആണ്. ഗിരീഷേട്ടൻ അത് എക്സിക്യൂട്ട് ചെയ്തതില് അത് വെൽ എക്സിക്യൂട്ടഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് എനിക്ക് തോന്നി പറഞ്ഞ ക്യാരക്ടർ പരമായിട്ട് ആ അപ്രീസിയേഷൻ കിട്ടുന്നത്. ബാക്കി കോമഡികളും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മളുടെ ഇതുണ്ടാവും, പക്ഷെ ആ ക്യാരക്ടർ ഇത്രത്തോളം ആളുകൾ പേഴ്സണൽ ആക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് അവര് അത് വെൽ റിട്ടേൺ ആയിട്ട് അത് ചെയ്തുകൊണ്ടായിരിക്കും. അതെ, ഈ കോമഡിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഇൻപുട്സ് ഉണ്ടാകാറുണ്ടോ? ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇത് ഇങ്ങനെ ചെയ്യാം എന്ന് നിങ്ങൾ രണ്ടുപേരുടെ നസ്ലിനും ബ്രോയുടെ പ്ലാൻ ചെയ്ത് ചെയ്യാറുണ്ടായിരുന്നോ? ഓ ഉറപ്പായിട്ടും. ഞങ്ങൾ കൂടുതലും ഡയലോഗ് ഇംപ്രവൈസേഷൻസും കുഞ്ഞു കുഞ്ഞിതൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഗിരീഷിന്റെ അടുത്ത് പറയും. അതല്ലാണ്ട് ഒരു 95% ഡയലോഗ്സും ഓൾറെഡി റിട്ടേൺ ആണ്. പ്ലസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗിരീഷേട്ടനും വന്ന് നമ്മുടെ അടുത്ത് പറയും ഇങ്ങനത്തെ ഡയലോഗ് അവിടെ ഇട്ടോ എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, നീ അവളെ കുണുവാവ എന്നുള്ള വിളിക്കണം എന്നൊക്കെ ഉള്ളത് ഗിരീഷേട്ടൻ അപ്പൊ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല, ഗിരീഷേട്ടൻ വന്ന് പറഞ്ഞിട്ട് നമ്മള് ആഡ് ചെയ്തതാണ്. അപ്പൊ അതല്ലാണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടുതൽ ബോഡി ലാംഗ്വേജസ് ആണ് ഇംപ്രവൈസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അതായത് ഇവന്മാര് രണ്ടുപേരും തമ്മിലുള്ള ഒരു കണക്ഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടികൾ ചെയ്തിരുന്നു. എപ്പോഴും ഇവര് ഭയങ്കര ക്ലോസ് ആയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപെൻഡ് ആയിട്ടും നിൽക്കുന്നതായിട്ടുള്ള ഒരു പരിപാടി നമ്മള് ഭയങ്കര ഇൻവിസിബിളി നമ്മൾ ട്രൈ ചെയ്തിരുന്നു. എല്ലാ സീൻ ചെയ്യുമ്പോഴും ചുമ്മാ ഇവന്മാര് വെറുതെ നടക്കില്ല, ഒരുത്തന്നെ കൈ പിടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മള് റിയൽ ലൈഫിൽ ഫ്രണ്ട്സിന്റെ അടുത്ത് എങ്ങനെയായിരിക്കും അതുപോലെ ആയിരുന്നു ഞങ്ങള് അത് കൊണ്ടുവരാൻ നോക്കിയുണ്ട്. കാരണം സിനിമയിലേക്ക് എത്തുമ്പോ നമ്മൾക്ക് അറിയാതെ ഒരു മെക്കാനിക്കൽ പരിപാടി വന്നിട്ട് ചെറിയൊരു ഡിസ്റ്റൻസ് തനിയെ വരും. എത്ര ഡീപ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ സിനിമയിൽ പല ക്യാരക്ടേഴ്സിനെ കാണുമ്പോ ഒരു ഡിസ്റ്റൻസ് കാണാറുണ്ട്. ഞങ്ങൾ അത് ബ്രേക്ക് ചെയ്തിട്ട് എപ്പോഴും ഒരാളൊരാളെ കൈ പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരുത്തൻ ഒരാളുടെ തോളത്ത് കിടന്നിട്ടോ ഒക്കെ ആയിരിക്കുള്ളൂ ആ ഓരോ ഇമോഷൻസിനെയും ഓരോ സിറ്റുവേഷൻസിനെയും ഫേസ് ചെയ്തിരുന്നത്. അപ്പൊ അതാണ് ഞങ്ങൾ കൂടുതൽ ഇമ്പ്രോവൈസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം അവർ രണ്ടുപേരും അത്ര അറ്റാച്ച്ഡ് ആയിട്ട് ആളുകൾക്ക് കോമ്പിനേഷൻ ആണെങ്കിലും തോന്നിയത്. എന്തായാലും ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. സംഗീത് പ്രതാപ് എന്ന് പറയുന്ന വ്യക്തിയും അമൽ ഡേവിസും തമ്മിൽ എന്തൊക്കെ കണക്ഷൻസ് ഉണ്ട്? കണക്ഷൻസ് ഒരുപാട് ഉണ്ട് ഉറപ്പായിട്ടും. നമ്മളുടെ ഒരു ട്രെയ്റ്റുകളൊക്കെ ഉറപ്പായിട്ട് അതിനകത്ത് വരുമായിരിക്കും. അതല്ലാണ്ട് ഇപ്പോ ഈ എന്താ പറയാ നമ്മളുടെ ഈ പ്രായത്തിൽ നമ്മൾ ഒരുമിച്ച് പോകുന്നത് കൊണ്ടായിരിക്കാം ഫേസ് ചെയ്യുന്ന നമ്മളുടെ ഫ്രണ്ട്സിന്റെ ഇഷ്യൂസ് കുറെ സിമിലർ ആണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നതും ഏകദേശം സിമിലർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല രീതിയിലും അമൽ ഡേവിസ് വരുന്നുണ്ട് നമ്മള് റിയൽ ലൈഫിൽ. പല ക്യാരക്ടേഴ്സിന്റെ ഐ മീൻ പല ഫ്രണ്ട്സിന്റെ ഒക്കെ ജീവിതത്തിൽ അങ്ങനത്തെ അവസ്ഥകൾ വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതെ അതെ. അപ്പൊ എന്തായാലും ഈ ഒരു മൂവി ഒരു വലിയ തുടക്കമാകട്ടെ. ഒരുപാട് ഒരുപാട് സിനിമകളിൽ നല്ല പ്രകടനങ്ങളും അതുപോലെ തന്നെ സിനിമകൾ വെട്ടിമുറിക്കാൻ വേണ്ടിട്ട് ഒരു എഡിറ്റർ ആയിട്ട് കൈയടികൾ നേടാൻ വേണ്ടിട്ട് പറ്റട്ടെ ബ്രോ. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ ബ്രോ, ഖത്തറിന്റെ സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ. ഞങ്ങള് പ്രവാസികൾ ഭയങ്കരമായിട്ട് പ്രേമലു എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ മൂവി ഷോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കറിയാം എല്ലാവരും ഇങ്ങനെ പ്രേമലുവിന്റെ വിശേഷങ്ങൾ പറയാണ്. കുറെ നാളിന് ശേഷം ഇത്രയും മനസ്സ് നിറഞ്ഞ് ചിരിച്ചു എന്നുള്ള മെസ്സേജുകൾ എനിക്ക് ഇങ്ങനെ പലപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അവരുടെ വകയായിട്ടെല്ലാം ആ സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ.